നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞതിൽ ഇന്ന് പി വി അൻവർ മാപ്പ് പറയുമെന്ന് റിപ്പോർട്ട് സി പി എം വിട്ട് കോൺഗ്രസിൽ ചേരുകയാണ് അൻവറിന്റെ ലക്ഷ്യം മലപ്പുറം ഡി സി സിയുടെ എതിർപ്പ് മറികടക്കാൻ വി ഡി സതീശനുമായുള്ള അൻവറിന്റെ ചർച്ചയിൽ ധാരണയായതായും റിപ്പോർട്ടുകളുണ്ട് പിണറായിക്ക് കൊടുത്ത സൈഡ് ലൈൻ തീർന്നതോടെ നാടകീയ നീക്കങ്ങളുമായി അൻവർ മലപ്പുറം രാഷ്ട്രീയത്തിൽ സജീവമാകാനൊരുങ്ങുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ഇടതുമുന്നണിക്കായി വോട്ട് ചോദിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന വിവാദ പരാമർശം അൻവർ നടത്തിയത് ഇതിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയതും ചർച്ചയായിരുന്നു കോൺഗ്രസിൽ ചേരാൻ അൻവറിനു മുന്നിലുള്ള ഏക പ്രതിസന്ധി രാഹുലിനെതിരായ ഈ വിമർശനമാണ് ഈ വിമർശനത്തിന് മാപ്പ് പറഞ്ഞ് വിവാദമൊഴിവാക്കി വലതുപക്ഷത്തേക്ക് ചായാനാണ് അൻവറിന്റെ നിലവിലെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ എം എൽ എ സ്ഥാനം അൻവർ രാജിവെക്കില്ല സ്വതന്ത്ര എം എൽ എ ആയതുകൊണ്ട് തന്നെ വിപ്പ് പ്രശ്നം അൻവറിഞ്ഞുണ്ടാകില്ല എന്നാൽ മുന്നണി മാറിയാൽ നിയമസഭയിൽ അയോഗ്യമാക്കാനുള്ള സാധ്യതകൾ സി പി എം നേടും അതിനിടെ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന അഭ്യൂഹവും അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് രാജിവെച്ച ശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ വീണ്ടും മത്സരിക്കാനാകും അൻവർ ശ്രമിക്കുക ഏതായാലും രാഹുൽ ഗാന്ധിയോട് കാട്ടിയ ക്രൂര അവഹേളനത്തിൽ മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഇതെല്ലാം നടക്കൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായുള്ള കൂടിയാലോചനകളിൽ ഇതിന് അൻവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് തുടർച്ചയായ ആരോപണങ്ങളിലൂടെ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കിയ ഇടത് എം എൽ എ പി വി അൻവർ സ്ഥാനം രാജിവെക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് നിലമ്പൂരിൽ വനം വകുപ്പിന്റെ കെട്ടിടത്തിൻറെയും സംരക്ഷണ വേലിയുടെയും ഉദ്ഘാടന ചടങ്ങിൽ ഇതു സംബന്ധിച്ച സൂചനയും എം എൽ എ നൽകിയിരുന്നു ചടങ്ങിൽ വനം വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥരെ വിമർശിക്കുന്നതിനിടെയാണ് പി വി അൻവർ രാജ്യസൂചന നൽകിയത് ഉദ്യോഗസ്ഥർക്ക് സൗകര്യം വേണമെന്നതിൽ തർക്കമില്ല എന്നാൽ അത് ആഡംബരമാകരുത് റേഞ്ച് ഓഫീസ് പുതിയത് പണിയുമ്പോൾ പഴയത് റെസ്റ്റ് റൂമാക്കാം വീണ്ടും ഒരു കെട്ടിടം പണിയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ആനശല്യത്തെക്കുറിച്ച് പരാതി പറയാൻ പോയ ആളോട് ഫോറസ്റ്റ് ഓഫീസർ പത്ത് ലക്ഷം കിട്ടില്ലേ എന്ന് ചോദിച്ചു ഇതൊക്കെ ഇവിടെയെ നടക്കൂ ഞാനത് ഇപ്പോൾ പറയുന്നത് മന്ത്രി ഉള്ളതുകൊണ്ടാണ് സാധാരണ നിയമസഭയിലാണ് പറയാറുള്ളത് എന്നാൽ ഇനി നിയമസഭയിൽ പറയാൻ കഴിയുമോ എന്ന് അറിയില്ല പറയാനുള്ളതെല്ലാം മുൻകൂറായി പറഞ്ഞു പോവുകയാണ് വനം ഉദ്യോഗസ്ഥരുടെ രീതി ശരിയല്ല എന്നായിരുന്നു ചടങ്ങിൽ പി വി അൻവർ പറഞ്ഞത് സി പി എമ്മിലുള്ള വിശ്വാസം ആയിരം ശതമാനം നഷ്ടപ്പെട്ടുവെന്നും പി വി അൻവർ മലപ്പുറത്ത് പറഞ്ഞു അൻവറിന്റെ ഈ വാക്കുകൾ രാജിയുടെ സൂചനകളായി മാറിയിട്ടുണ്ട് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്നെ പ്രതിയാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞാൻ കീഴടങ്ങിയിരുന്നു ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി വിശദമായി പരിശോധിക്കുമെന്ന് പറഞ്ഞപ്പോഴായിരുന്നു അത് എന്നാൽ അത്തരമൊരു പരിശോധന നടക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ ആരോപണങ്ങളാണ് പാർട്ടി അന്വേഷിക്കേണ്ടത് അതിൻ്റെ ഗതി എന്താണെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമായി പറയാനുള്ളതെല്ലാം വൈകിട്ട് പറയും എം എൽ എ വ്യക്തമാക്കി ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്നും തൻ്റെ ഫേസ്ബുക്കിലൂടെ അൻവർ അറിയിച്ചിരുന്നു